അപ്പൊ ചങ്കിളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കിടുക്കാച്ചി ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഷാപ്പിലെ തലക്കറി ഇതൊന്ന് കഴിച്ചു നോക്കണം, ഒരു രക്ഷയല്ല കേട്ടോ. രാവിലെ ഒന്ന് നോക്കിയിട്ട് നേരെ വിട്ട് ഫിഷ് മാർക്കറ്റിലേക്ക്. അവിടെ നിന്നൊരു മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ അവിടെ കത്തിയൊക്കെ തേച്ച് മിനിക്ക് അങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ കൊണ്ടുവന്നു കിട്ടു. പിന്നെ അങ്ങോട്ട് വെട്ട് തുടങ്ങി. രാവിലെ പോകേണ്ടി നല്ല കിടുക്കാച്ചി മീൻ തന്നെ കിട്ടി. അപ്പോൾ ചങ്കിളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കാനും മറക്കണ്ട. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനൊക്കെ അങ്ങനെ അടിച്ച് പൊട്ടിച്ചോളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഷാപ്പിലെ ഫുഡ് എന്നാൽ പ്രത്യേക രുചി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരിടം കൂടിയാണ് ഷാപ്പ്. അവിടെ പോയാൽ ഏറ്റവും അധികം ആൾക്കാരെ കൊതിപ്പിക്കുന്ന ഒന്നാണ് തലക്കറിയും കപ്പയും. അത് ഒരു രക്ഷയില്ലാത്ത ഒന്നാണ്. കുറച്ച് കപ്പ എടുത്ത് ആ തലക്കറിയിലോട്ട് മുക്കി കഴിക്കുമ്പോഴുള്ള ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അത് കഴിച്ചു നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ തലക്കറിക്കുള്ള തല അങ്ങനെ മുറിച്ചിഞ്ഞെടുത്ത് ഇനി അതിനകത്തുള്ള ആ മുള്ളികളും കൂടെയൊക്കെ ഇങ്ങ് വെട്ടിഞ്ഞെടുക്കാം. രണ്ടും കൂടെ അങ്ങോട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനൊരു സൈഡിലോട്ട് മാറ്റി വച്ചിട്ട് നമുക്ക് കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും തക്കാളിയും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി കറിക്കായി ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് സ്നേഹത്തോടെ എത്തി കടുവും, കടുവ അങ്ങനെ പൊട്ടി വരുമ്പോഴത്തേ ഉലുവയും, കുറച്ച് ഉണക്കമുളകും, അങ്ങനെ നീളത്തിന് അരിഞ്ഞെടുത്ത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നീളത്തിന് ഇങ്ങനെ കീറിയെടുത്ത പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുനുകുനാ അരിഞ്ഞെടുത്ത നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് അങ്ങ് സ്നേഹത്തോടെ അങ്ങ് താളിച്ചു കൊടുക്കുക. ഇനി അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല വരട്ടി ഇങ്ങ് എടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവൻ വാടി കിട്ടും. അങ്ങനെ അവനെ ഇളക്കി മറിച്ച് നല്ല വാട്ടി എടുത്തിട്ട് അതിലേക്ക് നല്ല കാശ്മീരി ചില്ലി ഒരു 3 സ്പൂൺ അങ്ങിട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അതൊക്കെ ഒന്ന് മൂപ്പ് ചിഞ്ഞെടുക്കുക. അങ്ങ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് മസാലയും തക്കാളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടായ കൊടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ നമുക്ക് കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. കൊടംപുളിയും കൂടെ ഇട്ട് അങ്ങനെ ഇളക്കി നല്ല യോജിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് എവനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അവനങ്ങനെ തിളച്ച് മറിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ആദ്യം കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇങ്ങനെ സ്നേഹത്തോടെ അങ്ങോട്ട് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് ആദ്യം ആ മീനിൻ്റെ മുള്ളികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തല അതിനകത്തോട്ട് പതുക്കെ അങ്ങ് വച്ചു കൊടുക്കുക. തല വച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്രേവി ഇങ്ങനെ കുറേച്ച് ഇങ്ങനെ ഒഴിച്ച് അവനെ നല്ലപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക. അങ്ങനെ കുറേച്ച് അവൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കുളിച്ചിഞ്ഞ് വരുമ്പോൾ അവനങ്ങോട്ട് തിരിച്ചിട്ട് മറുവശത്ത് കൂടി ഇതേപോലെ കുറച്ച് ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മറുവശത്തും കൂടെ ഇങ്ങനെ ഗ്രേവി ഒഴിച്ച് അവനങ്ങനെ കുളിച്ച് ഗ്രേവി കൂടെ നല്ല കുളിച്ച് വരുമ്പോൾ ഒരടപ്പെടുത്ത് അടച്ച് വെച്ച് അവനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അവനങ്ങനെ നല്ലപോലെ വെന്തിഞ്ഞ് വരുമ്പോൾ അടപ്പ് അങ്ങോട്ട് മാറ്റണം. ഒരു രക്ഷയല്ല കേട്ടോ, ഇതിൻ്റെ മണം കാരണം ഒരു രക്ഷയില്ല. ഇനി കുറച്ച് ഗ്രേവി അവൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് സ്നേഹത്തോടെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് ഒന്നും നോക്കണ്ട, അവനെ പൊക്കിഞ്ഞെടുക്കാം. ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ചങ്കുകളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കാനും മറക്കരുത്. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും കൂടെ അടിച്ച് പൊട്ടിച്ചേക്കണം.
അപ്പോൾ നമ്മൾ കപ്പയും മീനുമായിട്ടൊരു പിടി അങ്ങ് പിടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.